ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ എയർപോർട്ടിലാണുള്ളത്. ഞാനുണ്ട്, പിന്നെ എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ഖത്തറിലേക്ക് പോകുന്നതാണുള്ളത്. ഖത്തറിൽ നമ്മുടെ വിസ കയ്യാറായി, അതുകൊണ്ട് റെസിഡൻസ് പെർമിറ്റാണ് ഖത്തറിലുള്ളത്. അപ്പോൾ അത് കയ്യാറായി, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഫ്ലൈറ്റ് ഡിലേ ആണ്. 5 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് 7 മണി വരെ ഞങ്ങളിവിടെ പോസ്റ്റാക്കിയപ്പോൾ കട്ട പോസ്റ്റായിട്ടാണുള്ളത്. എന്തായാലും ആ സമയത്ത് ഇവിടെ കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇവിടുത്തെ മൊബൈൽ ചാർജിങ് ഏരിയ. ആൾക്കാരിലിരുന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട്. ഇവിടെ ഹൈക്കറിയുടെ ഒരു സംഭവമാണുള്ളത്. ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ആക്കിയിട്ട് വെച്ചതാണ്. നല്ല രസമുണ്ടത്. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഡിസ്പ്ലേ ആക്കിയിട്ട് വെച്ചതാണ് സംഭവം. പിന്നെ അതിൻ്റെ 100 സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചിപ്സ് വാങ്ങിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. ചിപ്സ് വാങ്ങിക്കണോണ്ട്. ഇതൊരു ടീ ഷോപ്പാണ്. ഇവിടെ ഒരു ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി എയർപോർട്ടാണ്. നല്ല കാഴ്ചകളാണ് പുറത്തും അകത്തും. ഗൈസ്, ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇതാ മലയാളത്തിലെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്, 1961. മലയാളത്തിലെ ആദ്യ സൗണ്ട് ചിത്രം, ആദ്യ ശബ്ദ ചിത്രം ബാലൻ, 1933. ആദ്യ മലയാള സിനിമ വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം ബാലൻ, 1933. ഇത് പഴയ ഒരു പ്രൊജക്ടർ ആണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, കറക്റ്റ് പഴയകാല ക്യാമറയാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം, നല്ല അടിപൊളി സംഭവമാണ് ഇത്. 1879 എഡ്വേർഡ് ന്യൂ ബ്രിഡ്ജ് ആണ് ഫിലിം പ്രൊജക്ടർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ഫിലിം പ്രൊജക്ടർ ആയിരിക്കും അല്ലേ. അന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആദ്യ ഫിലിം പ്രൊജക്ടർ ആയിരിക്കും ഇത്. സ്വാമി എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ് മദ്രാസ് 2 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ചാനൽ വെച്ചിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടൈമിംഗ്. മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയൽ. ഇത് ഇതിൻ്റെ ഇപ്പുറത്ത് ഭാഗമാണോ, പുറത്തുനിന്ന് കാണുന്ന സീനാണിത്. ഇവിടെ കുറച്ച് ഫോട്ടോ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ മുറിയുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള. അപ്പോൾ സമയം ഇരുട്ടി തുടങ്ങി. അന്നേരം ഇതാണ് എൻട്രൻസ്, അതേ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ്, സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പിലൂടെ വന്നിട്ട് മുകളിൽ വന്നതാണ്. ചായ പഫ്സ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരു കാക്ക. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് യു ഗൈസ്. നല്ല അടിപൊളി എയർപോർട്ടാണ്. ഗൈസ്, അടിപൊളി എയർപോർട്ടാണ്. പക്ഷെ ഒരു കാക്ക കയറിപ്പോയി ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടാണ്. ഇപ്പോൾ എവിടെ ഉണ്ടെന്നറിയില്ല. ആ, നമ്മൾ ചായ പിടിക്കാൻ വരുമ്പോൾ ഒക്കെ നമ്മളെ അടുത്ത് വന്നു. ഇപ്പോൾ ഭക്ഷണത്തിന് തേടുന്നതാന്ന് തോന്നുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് ഉറങ്ങി. ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ട് നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ ഓരോ വകയായിട്ട് എന്തോ ഒരു കിറ്റ് കിട്ടി. ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് കിറ്റ് കിട്ടി. വെള്ളവും ഇതിലെന്തോ ബിസ്ക്കറ്റ് ആ സംഭവം ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ആ ഒരു ജ്യൂസ്, ഫ്രൂട്ടി പോലത്തെ ഒരു സംഭവം, രണ്ട് ബിസ്ക്കറ്റ് അല്ലേ. എന്തായാലും ബിസ്ക്കറ്റ് ഒരു ഇതോ
നട്ട്സ് ഓക്കെ ഇതൊക്കെയാണ് കിട്ടിയത്. ഇത് കിട്ടി ഇതാണോ നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മള് ഫ്ലൈറ്റിന്റെ ഉള്ളില് കയറിയിട്ടാണുള്ളത്. സമയം 7 മണിയായി. ാണ് ഇപ്പൊ ഇനി ചെക്കൗട്ട് ഒക്കെ ചെയ്യാനുണ്ട്. സമയം നാട്ടില് 11:30 ഇവിടുത്തെ ലോക്കൽ ടൈം എന്ന് പറയുന്നത് ഇപ്പൊ 9:30 നാട്ടില് 11:30. ഗൈസ് അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പുറത്തിറങ്ങി ഇപ്പോ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ 2 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ ഉണ്ട്. അപ്പോൾ ഇവിടെ റയ്യാൻ ഹോട്ടലിലാണ് ക്വാറന്റൈൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് ഹോട്ടലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും. അങ്ങനെ ഖത്തറിൻ്റെ തെരുവുകളിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇവിടുത്തെ ഇത് കണ്ട സ്ട്രീറ്റ് ലൈറ്റ് കണ്ടാ കളർ മാറിക്കൊണ്ട് കളർ ഫുള്ള് ചേഞ്ച് ആയിക്കൊണ്ട് ഉണ്ടാവും. ഇതിപ്പോൾ പർപ്പിളാണ്, കുറച്ച് കഴിഞ്ഞാൽ വേറെ കളർ ഉണ്ടാവും. എല്ലായിടത്തും ഇല്ല സ്ട്രീറ്റ് ലൈറ്റ്, മെയിൻ എയർപോർട്ടിന്റെ അടുത്ത് അങ്ങനെ കുറച്ച് ഈ ഏരിയയിൽ. ഇതാണ് ഗൈസ് ഹോട്ടൽ റയ്യാൻ. ഇതാണ് ഹോട്ടലിന്റെ മെയിൻ കോൺസിയർജ് ഏരിയ. ഇക്കൂടി വന്നു 213 നമ്മുടെ റൂം. ലഗേജസ് ഒക്കെ റൂമിലേക്ക് വരുന്നുണ്ട്. ഓക്കെ സോ ഇതാണ് നമ്മുടെ റൂമ്. നല്ല അടിപൊളി സെറ്റാണ്. അഹല ഹമസ അഹല ഹംസ, ഇച്ചാൻ്റെ പേരില്ല, ഇക്കയുടെ പേരില്ല, എൻ്റെ പേര് മാത്രമേ ഉള്ളൂ, എനിക്ക് മാത്രമേ എന്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ വാഷ്റൂമ് സെറ്റ്, അടിപൊളി. ബാത്ത് ടബ് എല്ലാം ഉണ്ട്, ഫുള്ള് സെറ്റപ്പാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അതാ ഇതാണ് ക്ലോസെറ്റ് യൂറോപ്യന്. ഇത് വാഷ്റൂമാണ്. ഇതാ ഇവിടെ ലോക്കറൊക്കെ ഉണ്ട്, നമ്മളെ വില പിടിപ്പുള്ള എന്തെങ്കിലും വെക്കാന് നമ്പർ ലോക്കൊക്കെ ചെയ്തിട്ട് വെക്കാം. മാസ്ക് ഇട്ട് വെക്കാം, നമ്മള് വേറെ ഒന്നുമില്ല വെക്കാൻ. എല്ലാം എംപ്റ്റി ആണ്. അടിപൊളി ഒരു ലൈറ്റ്, അതേപോലെ തന്നെ നമ്മളെ റൂമിന്നൊരു വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. പുറത്തേക്ക് മോൾ ഓഫ് ഖത്തർ അല്ലേ, മാൾ ഓഫ് ഖത്തറിൻ്റെ ചെറിയൊരു ഭാഗം കാണുന്നുണ്ട് ഇവിടെ നിന്ന്. ഇത് മാൾ ഓഫ് ഖത്തറിൻ്റെ അടുത്തായി ഈ റൂം. ഖത്തറിലെ ഏറ്റവും വലിയ മാളാണ് മാൾ ഓഫ് ഖത്തർ, അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഹോട്ടലുള്ളത്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇപ്പോൾ റൂമിൽ എത്തി സെറ്റായി. എന്തായാലും ഇനി കുറച്ച് ഫ്രഷ് ആണം, ഇപ്പോൾ ഫുഡ് വരും എന്ന് പറഞ്ഞു വിളിച്ചിട്ട്. അപ്പോൾ ഫ്രഷ് ആണം, പിന്നെ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ്.